ജിനേഷ് മാത്യു. അവിടെ ഈ മാത്യു എന്നൊരു പേരുണ്ട്. എല്ലാ മാത്യുമാരും നമ്മളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ഫേസ് പേജിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. നല്ല കഥയാണ്, വളരെ രസകരമായിട്ട് തോന്നി. അത് ശബരിമലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലുമെല്ലാം 10,000 രൂപ വഴിപാടായി കൊടുക്കുന്നവരും 100,000 രൂപ കൈക്കൂലി കൊടുത്ത് ഉദയാസ്തമയ പൂജ ഗുരുവായൂരിൽ നടത്തുന്നവർക്കും പടിപൂജ നടത്തുന്നവർക്കും, അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമെല്ലാം ബാധകമായിട്ടുള്ള ഒരു നല്ല ഒരു കഥയാണത്. ഇത് കഥയല്ല, ശരിക്കും അനുഭവമാണ്. ഇതൊരു സത്യമാണ്. ഇത് ഹിന്ദുക്കൾക്ക് വളരെയേറെ പ്രയോജനമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. സ്പീഡിൽ വായിക്കാം. 8 കോടി രൂപയ്ക്ക് പള്ളി പണിയാൻ വികാരിക്ക് തോന്നി. അതിനായി വെള്ളക്കുപ്പായത്തിനുള്ളിലെ ദേഹം വിയർത്തില്ല, മനസ്സ് പതറിയില്ല. എങ്ങനെ പണിയുമെന്ന് ചിന്തിച്ച് രാപ്പകൽ വികാരി അധ്വാനിച്ചുമില്ല. കാരണം മണ്ടന്മാരായ ഭക്തരുണ്ടല്ലോ, വിയർക്കാനും അധ്വാനിക്കാനും പണം കൊണ്ട് വാരാനും. പിറ്റേ ഞായറാഴ്ച കുർബാനയുടെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞു, നമുക്ക് പള്ളി ഒന്ന് പുതുക്കി പണിയണം, അപ്പുറത്തെ പള്ളി നോക്ക്, 5 കോടിക്കാണ് പണിതത്, നമുക്കൊരു 8 കോടിയെങ്കിലും മുടക്കി പണിയണം. 8 കോടിയുടെ പള്ളി പണിതാൽ തനിക്ക് കിട്ടുന്ന പേരും പെരുമയും കമ്മീഷനും ഓർത്ത് വികാരി പുളകം കൊണ്ടു. അങ്ങനെ പള്ളി പണിയാനായി അടുത്ത ദിവസം കമ്മിറ്റി കൂടി. ചിലർ വലിയ പ്രോജക്റ്റിനെ എതിർത്തു, ചിലർ അനുകൂലിച്ചു. അനുകൂലിച്ചവർ 50 ലക്ഷം കത്തിപ്പോയാലും സാരമില്ലെന്ന് ചിന്തിക്കുന്ന വ്യവസായികളായിരുന്നു. അവസാനം പള്ളി പണിക്ക് തീരുമാനമായി. അങ്ങനെ അച്ഛനും കമ്മിറ്റിയും കൂടി ഓരോ കുടുംബത്തിനും തുക നിശ്ചയിച്ചു. ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ. ഇടവക അംഗമായ പൊറിഞ്ചുവാണ് സഭയിലെ ഏറ്റവും പാവപ്പെട്ട വിശ്വാസി. താമസം കനാലിൻ്റെ പുറമ്പോക്കില്. ജോലി ഒരു പല ചരക്ക് കടയിൽ നിൽക്കുന്നു. നടുവിന് പ്രശ്നമുണ്ട്, 2 പെൺമക്കൾ. കനാലിൻ്റെ പുറത്ത് താമസിക്കുന്ന പൊറിഞ്ചുവിൻ്റെ ഷീറ്റിട്ട ചെറിയ വീട്ടിൽ അച്ഛനും കമ്മിറ്റി പരിവാരങ്ങളും വന്നു. അച്ഛൻ ആദ്യമായാണ് ഈ ഇടവക അംഗമായ പൊറിഞ്ചുവിൻ്റെ വീട്ടിൽ വരുന്നത്. വന്നതും ഒരു രസീതി കൊടുത്തിട്ട് പറഞ്ഞു, 25,000 രൂപ പള്ളി പണിക്ക്, 5 തവണയായി പള്ളിയിൽ അടയ്ക്കണം. പൊറിഞ്ചു പറഞ്ഞു, അയ്യോ അച്ഛ, അത്രയും തരാനുണ്ടാവില്ല, ആകെ ബുദ്ധിമുട്ടാണ്, ഒന്നിനും തികയുന്നില്ല. ഈ വീട് പൊളിച്ച് മാറ്റേണ്ടി വരും, കുറച്ചെന്തെങ്കിലും തരാം, അതൊന്നും പറ്റില്ല, ഏറ്റവും കുറവ് ഇവിടെയാണ്, ഒരുമിച്ച് വേണ്ട, 5 തവണയായി അടയ്ക്കണം. ഇല്ലാത്തത് കൊണ്ടാണ് അച്ഛോ എന്ന് പൊറിഞ്ചു പറഞ്ഞു. പക്ഷേ പൊറിഞ്ചുവിൻ്റെ മക്കൾ വളർന്നു വരുന്നു, ആദ്യ കുർബാന നടത്തണം, പിന്നെ കല്യാണം നടത്തണം, ആവശ്യങ്ങൾ ഒത്തിരി വരും. പള്ളിപ്പണിക്ക് തന്നില്ലേൽ ഇതൊന്നും അവർ ചെയ്തു തരില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പോയി. പാവം പൊറിഞ്ചു ആകെ വെട്ടിലായി. ഭാര്യയുടെ കാതിൽ കിടന്ന 4 ഗ്രാം കമ്മൽ കൊണ്ടുപോയി പണയം വെച്ചു. മാലയൊക്കെ മുക്കാണ്, 10,000 രൂപ കിട്ടി. മാല മുക്കായതുകൊണ്ട് അത് പണയപ്പെടുത്തിയില്ല. ഉള്ളത് കമ്മല്, 10,000 രൂപ കിട്ടി, അത് കൊണ്ടുപോയി അടച്ചു. അങ്ങനെ ഓരോ പാവങ്ങളും ഉള്ളതുപോലെ അടച്ചുകൊണ്ടിരുന്നു പള്ളിയിലേക്ക്. അവസാനം പള്ളി പണി കഴിഞ്ഞ് 8 കോടി എന്നത് 10 കോടിയായി. വീണ്ടും 2,000 രൂപ അടയ്ക്കാൻ പൊറിഞ്ചുവിനോട് പറഞ്ഞു. പാവം അതും കൊടുത്തു. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ തിരുമേനിമാർ ബെൻസിലും BMW വന്നു. അന്ന് പെയ്ത മഴയിൽ പുറമ്പോക്കിൽ നിന്ന പൊറിഞ്ചുവിൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അത് കണ്ട് അയാൾ കരഞ്ഞു. അപ്പോൾ പള്ളിയിൽ സെൻട്രൽ AC നല്ല തണുത്ത കാറ്റ് പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. സ്വർണം പൂശിയ കുരിശിൽ LED വെട്ടത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്നു സ്വർണം പൂശിയ കുരിശ്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പൊറിഞ്ചു അച്ഛനെ കാണാൻ പോയി. സങ്കടം പറഞ്ഞു, വീട് ഇടിഞ്ഞുപോയി, എന്തേലും സഹായം വേണം അച്ഛോ. അച്ഛൻ പറഞ്ഞു, പള്ളിയുടെ ഏറ്റവും മുകളിൽ വെക്കാൻ പണിത കുരിശ് സ്വർണം പൂശാൻ കൊടുത്തിരിക്കുന്നത് പറഞ്ഞില്ലേ, അതിന് കൊടുക്കാനുള്ള കാശേ ഉള്ളൂ, സഹായത്തിന് പള്ളിക്ക് കാശില്ല, പൊറിഞ്ചു പൊക്കോളൂ. ഇതുപോലെ പള്ളി വക സ്കൂളിൽ കോളേജിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാൻ വരുമാനം കുറവുള്ള എന്നാൽ പള്ളിപ്പണിക്ക് പണം കൊടുത്ത പലർക്കും നിരാശയായിരുന്നു ഫലം.
തിരിച്ചു പോരാൻ നേരം അയാൾ 10 കോടിയുടെ പള്ളിയുടെ മുന്നിൽ നിന്ന് നോക്കി. തിരിഞ്ഞു നടക്കാൻ നേരം ആരോ വിളിക്കുന്ന പോലെ തോന്നി. തിരിഞ്ഞു നോക്കി, ആരുമില്ല. തോന്നിയതാവും എന്ന് കരുതി പൊറിഞ്ഞു നടന്നു. വീണ്ടും വിളിച്ചു, ആരാ? ഞാനാണ്, ഞാൻ യേശുവാണ്. ശബ്ദം മാത്രം പൊറിഞ്ചു കേട്ടു. ഞെട്ടിയ പൊറിഞ്ചു ചോദിച്ചു, കർത്താവേ, അടിയൻ, ഞാനില്ലാത്ത ഈ പള്ളി നിനക്ക് എന്തിനാണ് പൊറിഞ്ചു? ഇനി നീ ഇവിടെ വരേണ്ടതില്ല. അപ്പൊ കർത്താവേ, എൻ്റെ മക്കളുടെ ആദ്യ കുർബാന. അപ്പൊ യേശു പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പൊറിഞ്ചു? പൊറിഞ്ചു പറഞ്ഞു, ഇല്ല, എങ്കിലും അത് വേണ്ട. അപ്പൊ കർത്താവേ, എൻ്റെ മക്കളുടെ കല്യാണം ആര് നടത്തിത്തരും? രജിസ്റ്റർ ഓഫീസിലെ പൊറിഞ്ചു ഉണ്ട്, അത് ഉപയോഗിക്കുക, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പം മരിച്ചാൽ അടക്കം, പൊതുശ്മശാനമുണ്ട് പൊറിഞ്ചു, ശരീരം എവിടെ അടക്കിയാലും എന്ത്, നിന്റെ ആത്മാവിനെ എനിക്ക് മതി. എൻ്റെ വീട് ഇടിഞ്ഞു പോയി കർത്താവേ, ധൈര്യമായി ചെല്ലൂ, പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് പോയി. അയാൾ വീട്ടിൽ വന്നപ്പോൾ വില്ലേജിൽ നിന്നുള്ള ഒരു കത്ത് കിട്ടി. പുറമ്പോക്ക് ഭൂമിക്കാർക്ക് പഞ്ചായത്ത് സ്ഥലവും വീടും വെച്ച് കൊടുക്കുന്നു. 6 മാസത്തിനുള്ളിൽ മാറാം. പള്ളിപ്പണിക്ക് പാവങ്ങളെ പിഴിയുന്ന പരിപാടി ഇന്നും തുടരുന്നു. മാത്രമല്ല, ഹിന്ദുക്കളെ പിഴിയാറില്ല, പക്ഷെ ഹിന്ദുക്കൾ പിഴിയാൻ നിന്നു കൊടുക്കാറുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾക്കും ബാധകമായിട്ടുള്ളത്. ഈ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ ഇടുന്നത് എന്തിനാ? എന്തിനാ 74 കിലോഗ്രാം സ്വർണം ഒരാൾ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുത്തത്? ആ സ്വർണത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്നറിയാമോ? 5 കോടി രൂപ മതേതര പരിപാടിക്ക് എന്ന് പറഞ്ഞെടുത്തതല്ലേ കോടതി എതിർത്തത്? ശ്രീകൃഷ്ണനെയും ഭഗവത്ഗീതയെയും അവഹേളിച്ച വ്യക്തിക്കാണ് പ്രഭാകര വർമ്മയ്ക്ക് 50,000 രൂപയുടെ സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്, ജ്ഞാനപാന പോലെയുള്ള ഗ്രന്ഥത്തിൻ്റെ കർത്താവിൻ്റെ പേരിൽ. എന്തിനാ നിങ്ങൾ ഈ ചോറ്റാനിക്കരെ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്നത്? എന്തിനാ നിങ്ങൾ ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്നത്? എന്തിനാ ശബരിമലയിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുന്നത്? പുതിയ പുതിയ കാറുകൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് വാങ്ങിക്കാൻ, പിന്നെ 5-സ്റ്റാർ ഹോട്ടലിൽ അടിച്ച് കലക്കി നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെ ചിക്കൻ ബിരിയാണി തിന്നാൻ. എന്തിനു നിങ്ങളത് ചെയ്യണം? 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുള്ളതിൽ ഒരു 10-20 ക്ഷേത്രങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ 10-50 ക്ഷേത്രങ്ങൾ മാത്രമേ, അവിടെ മാത്രമേ നിങ്ങൾ കൊണ്ടുപോയിടാറുള്ളൂ. പാവപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, വിളക്ക് കത്തിക്കാനില്ലാത്ത ക്ഷേത്രങ്ങൾ പൂജാരിമാരും ഉണ്ട്, അവിടെ നിങ്ങൾ കൊണ്ടുപോയിടുക. 40,000 ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണ്, അവിടെയും കൊണ്ടുപോയിട്ട് വാരിക്കോരിയിടല്ലേ? ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പോലും കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത്, അവിടെ കൊണ്ടുപോയിട്ട് വാരിക്കോരിയിടല്ലേ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വാരിക്കോരിയിടല്ലേ? എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ എല്ലാം കൊടുക്കാം. ഇനി 8 കോടി രൂപയുടെ കരാറിൽ അച്ഛൻ ഒപ്പിക്കുന്ന കമ്മീഷൻ എത്ര ഓഫീസ് പാടിയാലാണ്, എത്ര ഓഫീസ് പാടിയാലാണ് കിട്ടുക? മണ്ടന്മാരായ വിശ്വാസികൾ ഉള്ളിടത്തോളം പള്ളിപണി നടന്നുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. മണ്ടന്മാരായ വിശ്വാസികൾ, ഇതൊരു കഥയാണ്, മറ്റെന്തിനോടെങ്കിലും സാമ്യം തോന്നിയാൽ അത് വെറും യാദൃച്ഛികം മാത്രം. ഇത് യാദൃച്ഛികമല്ല, യാഥാർത്ഥ്യമാണ്. പക്ഷെ അദ്ദേഹം യാദൃച്ഛികം എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏത് പള്ളി പണിയാനാണ് ഇത് ചെയ്തത് എന്നുള്ളതും അറിയേണ്ടവർക്കറിയാം, എറണാകുളത്തുള്ളവർക്കറിയാം, എടപ്പള്ളി വഴി പോകുന്നവർക്കും അറിയാൻ സാധിക്കും. അറിയട്ടെ, ഇതെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ വന്നവര് വെറും ഭംഗി വാക്കായിട്ട് പറഞ്ഞു എന്തിനാ ഇത്രയും കോടി മുടക്കി പള്ളി ഉണ്ടാക്കിയതെന്ന്. അവരുടെ പെർമിഷനോടുകൂടി ആ പള്ളി ഉണ്ടാക്കിയത്, അവർക്കറിയാമായിരുന്നു ഇത്ര കോടി രൂപ ചെലവുണ്ടെന്ന്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ഒരു പള്ളി വരില്ല. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഉദ്ഘാടന ദിവസം അവർ വന്ന് പറഞ്ഞു എന്തിനാ ഇത്രയും പൈസ മുടക്കിയത് എന്ന്. അപ്പൊ അവർ പാവങ്ങളുടെ പ്രതിനിധികളാണെന്നുള്ളത് വരുമല്ലോ. ഇങ്ങനെയുള്ള ചവിട്ട് നാടകമുണ്ട്. പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ ആ പരിപാടിയില്ല. കമ്മീഷനും കൈയിട്ടുവാരലും അടിച്ചു മാറ്റലും പള്ളിയിൽ നടക്കുന്നതിൻ്റെ 100 ഇരട്ടി ദേവസ്വം ബോർഡിൽ നടക്കുന്നുണ്ട്. സിമൻ്റും ഉണ്ടാവില്ല, കമ്പി ഉണ്ടാവില്ല, പാലാരിവട്ടം പാലത്തിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട്. നമ്മുടെ അമ്പലങ്ങളെ വേറെ ഉണ്ടല്ലോ, നമുക്ക് ഇടവകയില്ലല്ലോ, ഇടവകയുടെ ആവശ്യവും ഇല്ലല്ലോ. പിന്നെ എന്തിന് ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിലിടണം? പിന്നെ എന്തിന് ശബരിമല കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിലിടണം? പിന്നെ എന്തിന് നമ്മൾ വലിയ വലിയ അമ്പലങ്ങളിൽ പൈസ കൊടുക്കണം? വലിയ വലിയ അമ്പലങ്ങളിൽ പൈസ കൊടുത്താൽ വലിയ വലിയ ദൈവങ്ങൾ നിങ്ങളെ വലിയ വലിയ രീതിയിൽ സഹായിക്കുമെന്ന ധാരണ തെറ്റല്ലേ? ഏതായാലും നോക്കാം, ഏതായാലും ഒഴിവാക്കാം. ഈ കഥ നമുക്ക് ഏറ്റവും നമുക്ക് ഹിന്ദുക്കൾക്കും പറ്റിയതാണ്. അവിടെ
പിഴിഞ്ഞെടുക്കുന്നു, നമ്മൾ പിഴിഞ്ഞു കൊടുക്കുന്നു. നമ്മളിങ്ങനെ പിഴിഞ്ഞു കൊടുക്കാൻ പോകുന്നത് ആർക്കും നമുക്ക് നിർബന്ധമില്ല. അമ്പലത്തിൽ പോകണമെന്ന് വരെ നിർബന്ധമില്ലാത്ത ഹിന്ദുക്കൾ എന്തിനാ ശബരിമലയിൽ കൊണ്ടുപോയിട്ട്? നിങ്ങൾ തൊഴുക, നല്ലോണം ഭംഗിയായിട്ട് തൊഴുതിട്ട് വരിക, എവിടെ വേണമെങ്കിലും തൊഴുതിട്ട് വരിക. ഇല്ലാത്ത അമ്പലങ്ങളിൽ ശബരിമലയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച 5000 രൂപ ഒന്നുമില്ലാത്ത അമ്പലത്തിലേക്ക് കൊടുക്കാം. രണ്ട് ദൈവതയ്ക്ക് ദേവതാ സങ്കല്പത്തിലല്ലേ കൊടുക്കുന്നത്? പഞ്ചമഹായജ്ഞത്തിന് എന്തിനും ശബരിമലയിൽ തന്നെ കൊണ്ടുപോയിട്ടിടണം. അവിടെ 20 രൂപ ഇടുക, ബാക്കിയുള്ളത് ബാക്കി അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പാവപ്പെട്ട അനവധി 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 അമ്പലങ്ങളുണ്ട്, പൂജാരിമാർക്ക് 100 രൂപ പോലും കിട്ടാത്ത അമ്പലമുണ്ട്, അവിടെ കൊടുക്കാം. സാധിക്കട്ടെ. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അല്ലാത്ത അമ്പലങ്ങളുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നിത്യദാരിദ്ര്യമുള്ള അമ്പലമുണ്ട്, ഒന്ന് നോക്കാം. ഈ കഥ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമുക്ക് വേണ്ട കഥയാണത്. അതൊരു അനുഭവവും കൂടിയാണ്.